ബിഗ് ബോസ് 50 ദിവസങ്ങൾ കഴിയുമ്പോൾ ആദ്യ ആഴ്ചയിൽ ഓളമുണ്ടാക്കിയ രതീഷും ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. വീക്കെൻഡ് എപ്പിസോഡ് അവസാനിച്ചതോടെ രതീഷ് വീണ്ടും ഗെയിം ആരംഭിച്ചുവെന്നാണ് ലൈവിൽ നിന്നും വ്യക്തമാകുന്നത്. മുമ്പുണ്ടായിരുന്ന ഗെയിമിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് രണ്ടാം വരവിൽ രതീഷ് കളിക്കുന്നത്. നേരത്തെ വളരെ ഉച്ചത്തിൽ സംസാരിച്ചും ആവശ്യമുള്ളതും അനാവശ്യവുമായ കാര്യങ്ങളിൽ ഇടപെട്ടുമാണ് രതീഷ് ഹൗസിൽ നിന്നിരുന്നത്. അന്ന് താൻ രതീഷായിട്ടല്ല നിന്നിരുന്നത് എന്ന് രതീഷ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ താൻ രതീഷായി തന്നെയാണ് നിൽക്കുന്നത്. രണ്ടാം വരവിൽ മാറ്റിപ്പിടിച്ച് ഗെയിമിൽ മിതത്വം പാലിച്ച് ടാർഗറ്റ് പ്രവോക്കിംഗ് എന്നിവ ചെയ്യേണ്ട രീതിയിൽ ചെയ്താണ് രതീഷ് മുന്നോട്ട് പോകുന്നത്. രതീഷ് ആദ്യം ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഗബ്രിയയും ജാസ്മിനെയുമാണ്. അതുകൊണ്ട് തന്നെ പുലരും വരെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഗബ്രിയെ പ്രൊവോക്ക് ചെയ്യാൻ രതീഷ് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ജാസ്മിനുമായി ഹാളിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഗബ്രിയെ പ്രൊവോക്ക് ചെയ്യുന്ന രതീഷിന്റെ വീഡിയോ വൈറലാണ്. ഹൗസിൽ വന്ന് 2 ദിവസം പിന്നിട്ടപ്പോൾ മുതൽ ലവ് ട്രാക്ക് കളിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രണ്ടു പേരാണ് ജാസ്മിനും ഗബ്രിയും. ഇവരുടെ കോംബോയെ വെറുക്കുന്ന പ്രേക്ഷകരാണ് ഏറെയും. ഗബ്രിയുടെ കൂട്ടില്ലെങ്കിൽ ഗെയിമിൽ ഉയർന്നു വരേണ്ട മത്സരാർത്ഥിയാണ് ജാസ്മിൻ. അതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ചിരുന്ന് കണ്ടന്റ് കൊടുക്കുന്ന രീതി ഒഴിവാക്കാനും ഇരുവരെയും അകറ്റാനും രതീഷ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞാൽ പതിവ് പോലെ ലവ് ട്രാക്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും കരച്ചിലും ഗബ്രിയും ജാസ്മിനും നടത്തുക പതിവ് കാഴ്ചയാണ്. അതിൻ്റെ മുന്നോടിയായാണ് ഇരുവരും ഒരുമിച്ചിരുന്നുള്ള സംസാരം ആരംഭിച്ചത്. അത് ശ്രദ്ധയിൽപ്പെട്ട രതീഷ് ഉടൻ തന്നെ ഇരുവർക്കും സമീപം വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. വീട്ടിൽ പോടാ, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? ഗബ്രുമോനെ, കുട്ടാ നീ ടെൻഷനിലാണോ? കുട്ടാ ആക്ടിംഗ് ആണോ? ദേഷ്യം പിടിച്ചിരിക്കുകയാണെന്ന് ആക്ട് ചെയ്യുകയാണോ? എൻ്റെ ഗബ്രൂട്ടിന് കളിപ്പോ? നിനക്ക് ടെൻഷനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്നാണ് രതീഷ് ഗബ്രിയോട് ആക്കിയൊന്ന് പറഞ്ഞത്. എന്നാൽ തനിക്ക് സംസാരിക്കാനോ രാത്രിയിൽ അടിയുണ്ടാക്കാനോ താല്പര്യമില്ലെന്നായിരുന്നു ഗബ്രിയുടെ മറുപടി. ഗബ്രി കലിപ്പിലാണെന്നും പിന്നെ സംസാരിക്കാമെന്നും പറഞ്ഞ് ജാസ്മിൻ അവിടെ നിന്നും രതീഷിനെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല. വീഡിയോ വൈറലായതോടെ രതീഷിന്റെ ഗെയിം ഓണായി എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അതേസമയം രതീഷ് 100 ദിവസം മത്സരാർത്ഥിയായി തന്നെ ഷോയിൽ തുടരണമെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായം. ജബ്രികളുടെ കോപ്രായം കാണുന്നതിനേക്കാൾ രതീഷും ജിൻഡോയും ചേർന്നുള്ള ഗെയിം കാണാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്.